ഹൈ ഗുഡ്കാരെ, നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക ഈ മാസത്തെ ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് ഈ മാസത്തെ അല്ല കഴിഞ്ഞ മാസത്തെ, അതായത് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ്. ഒക്ടോബർ മാസം 31-ാം തീയതി നമ്മൾ പഠിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഒക്ടോബർ മാസത്തെ ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ 8 ദിവസത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. അതായത് എറൗണ്ട് ഒരു 80 ഫാക്ട്സ്, 8 ദിവസം, ഒരു ദിവസം ഒരു 10 ഫാക്ട് വെച്ച് കൂട്ടി കഴിഞ്ഞാൽ 80 ദിവസം അല്ലേ, സോറി 80 ഫാക്ട്സ് അല്ലേ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചിരുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, അതാണ് വിഷയം. അത് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് തരാം. അത് കംപ്ലീറ്റ് ചെയ്ത് തന്നതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ഒരു റിവിഷനും നടത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ ഒക്ടോബർ മാസം വൈൻഡ് അപ്പ് ചെയ്യത്തുള്ളൂ. നാളെയാണ് റിവിഷൻ വെക്കാനായിട്ട് ഇരുന്ന ദിവസം, പക്ഷേ നാളെ ഒരു യാത്രയുണ്ട്, അതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഒക്ടോബർ 31. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇന്ന് തൊട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് വലിയ പാടില്ല ഇത് പഠിക്കാനായിട്ട്. ഡെയിലി പഠിച്ചു പോകുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു ഏരിയ അല്ല കറണ്ട് അഫയേഴ്സ്, പക്ഷേ അത് ഡെയിലി തന്നെ പഠിക്കണം. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ 1-2 പെയ്ഡ് ബാച്ചൊക്കെ ഓടുന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുൾ ടൈം ഒന്ന് കുറെ കൂടുതൽ കണ്ടൻസ് ഫ്രീ ആയിട്ട് തരാനായിട്ട് പറ്റാതെ പോകുന്നത്. അത് സാരമില്ല, ഞാനത് മേക്കപ്പ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒക്ടോബർ 31 എന്നാ പിള്ളേരെ പ്രത്യേകത? രാഷ്ട്രീയ ഏകതാ ദിനം. രാഷ്ട്രീയ ഏകതാ ദിനത്തിന്റെ പ്രത്യേകത ഒക്ടോബർ 31. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് എന്ത്? ഒക്ടോബർ 31. അതാണ് എന്ത്? രാഷ്ട്രീയ ഏകദിനമായിട്ട് ആചരിക്കുന്നത്. ഏകദിനമല്ല, ഏകതാ ദിനമായിട്ട്. എന്താണ് ഏകതാ ദിനം? ഒക്ടോബർ 31 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. അന്നാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, സോറി, ആചരിക്കുന്നത്? രാഷ്ട്രീയ ഏകതാ ദിനം. എന്താണ് രാഷ്ട്രീയ ഏകതാ ദിനം? ഓക്കെ, ഇനി ബാലൻഡിയർ പുരസ്കാരം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പോസ്റ്റൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നോക്കാം, ബാലൻഡിയർ പുരസ്കാരം 2023, അതുമായിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നോക്കാം. 67-ാമത് ബാലൻഡിയർ പുരസ്കാരം, 67-ാമത് ബാലൻഡിയർ പുരസ്കാരമാണ് വിതരണം സമ്മാനിച്ചത്. അതിൽ മികച്ച പുരുഷതാരമായിട്ട് വന്നതാരാ? ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിയാണ് മികച്ച പുരുഷതാരമായിട്ട് വന്നത്. ലയണൽ മെസ്സി മികച്ച പുരുഷതാരം. മികച്ച വനിതാ താരമായിട്ട് വന്നത് ഐദാന ബോൺമാറ്റി. ഐദാന ബോൺമാറ്റി, സ്പെയിനിന്റെ ഐദാന ബോൺമാറ്റി. മികച്ച വനിതാ താരം ആരാണ്? ബോൺമാറ്റി. ആരാണ്? ഫുട്ബോൾ അല്ലേ, ബോൾ മാറ്റി എന്ന് ഓർത്താലും മതി. ഫുട്ബോൾ ആയതുകൊണ്ട് വനിതാ താരം ബോൾ മാറ്റി എന്ന് ഓർത്തിരിക്കുക. ആരാണ്? ബോൾ മാറ്റി. ഫുട്ബോൾ മാറ്റി എന്ന് ഓർത്താൽ മതി കേട്ടോ. മികച്ച വനിതാ താരം ഐദാന ബോൾ മാറ്റി. ബോൾ മാറ്റി അങ്ങനെ ഓർത്താൽ മതിയേ. പുരുഷതാരം ലയണൽ മെസ്സി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം. ഇനി അപ്പൊ വനിതാ താരം ചോദിച്ചാൽ ബോൾ മാറ്റി എന്ന് ഓർത്തിരിക്കുക. എന്താണ്? ബോൾ മാറ്റി. ഇനി അടുത്ത കാര്യം, മികച്ച യുവതാരമാണ്. എന്താണ് മികച്ച യുവതാരം? അത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്, ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം. അപ്പൊ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജൂഡ് ബെല്ലിംഗ്ഹാമിനാണ്. എന്താണ്? ജൂഡ് ബെല്ലിംഗ്ഹാം. ഇനി മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. ഈ എമിലിയാനോ മാർട്ടിനസിനെ എല്ലാവർക്കും അറിയായിരിക്കും, അർജന്റീനയുടെ ഗോൾ കീപ്പറാണ്. വേൾഡ് കപ്പ് കിട്ടിയ സമയത്തൊക്കെ ഇദ്ദേഹം തന്നെ ആയിരുന്നു ഗോൾ കീപ്പർ. മാത്രമല്ല ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്, മെസ്സിയെ കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മാത്രമല്ല അത് ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഈ എമിലിയാനോ മാർട്ടിനസിനെയും അതുപോലെ തന്നെ മെസ്സിനെയും കറക്റ്റ് ആയിട്ട് തന്നെ അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ പ്രത്യേകത എന്താ പിള്ളേരെ? പുള്ളിക്കാരനാണ് മികച്ച യുവതാരമായിട്ട് തെരഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ ബോൾ മാറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്നാ? ഐദാന ബോൾ മാറ്റി. ഐദാന ബോൾ മാറ്റി എന്ന് പറഞ്ഞാൽ മികച്ച വനിതാ താരം. സ്പെയിൻ താരമാണ് ആര്? ഐദാന ബോൾ മാറ്റി. ഇനി കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗെർഡ് മുള്ളർ പുരസ്കാരം, ഗെർഡ് മുള്ളർ പുരസ്കാരം കിട്ടിയത് എർലിംഗ് ഹാലൻഡിനാണ്. എർലിംഗ് ഹാലൻഡിന് എന്ത് കിട്ടി? കൂടുതൽ ഗോൾ നേടിയതിനുള്ള എന്ത് കിട്ടി? ഗെർഡ് മുള്ളർ പുരസ്കാരം കിട്ടിയത് എർലിംഗ് ഹാലൻഡ്. മികച്ച പുരുഷ ഫുട്ബോൾ ക്ലബ്ബ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റി FC ആണ്. വനിതാ ഫുട്ബോൾ ക്ലബ്ബായിട്ട് എടുത്തത് ബാഴ്സലോണ FC ആണ്. എന്താണ്? ബാഴ്സലോണ FC. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഇത് കാണുമ്പോൾ ഓർക്കും, ഓ ഇതൊക്കെ എങ്ങനെ പഠിക്കാനാ, എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരൊട്ടും പാട് വരത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ നിങ്ങൾക്ക് എന്താണ് ഉപകാരം? നിങ്ങൾ 2-3 തവണ വായിച്ചിട്ട് നിങ്ങൾ ഇത് വിട്ടോ? നിങ്ങൾ ഇനി ഇത് പഠിക്കണ്ട. നിങ്ങൾ ഇടയ്ക്ക് ഇനി റിവിഷൻ ടൈമിൽ ഞാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റിവിഷൻ ടൈമിൽ മാത്രം ഇത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരിക്കലും ഇത് കയ്യിൽ പോകത്തില്ല. നിങ്ങൾ ഓരോ ദിവസവും ഏത് PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഒരു കോച്ചിങ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കണ്ടൻസ് നിങ്ങൾ എക്സ്ട്രാ പുറത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നിങ്ങളുടേതായിട്ട് തന്നെയുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ വഴി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കറണ്ട് അഫയർ ഒക്കെ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാനും പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഡേ വൺ എന്നിട്ടു ഇന്ന് ഞാൻ ഇപ്പൊ എന്താണ് ലൈക്ക് കേരള ഭൂമിശാസ്ത്രത്തിനെ കുറിച്ച് 5-6 കാര്യങ്ങൾ പഠിച്ചു.
ആറ് കാര്യങ്ങളോട് പിന്നെ അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ ഈ കറണ്ട് അഫയർ കണ്ടുപിടിച്ചു. അപ്പൊ കറണ്ട് അഫയർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ എടുക്കുന്ന ഒരു ബുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് റിവിഷന് വേണ്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മുഴുവൻ മാർക്കും തന്നെ മേടിക്കാനായിട്ട് പറ്റും. പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നുള്ളൂ കറണ്ട് അഫയറിൽ കൊണ്ടുവരുന്നു. അല്ലാതെ ചവറായിട്ട് കിടക്കുന്ന മീൻസ് ഒരുപാട് പുറത്തോട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ലോഗോയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യം നമുക്കില്ല, നമുക്കത് വേസ്റ്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ 10 GK ചോദ്യം പഠിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉറപ്പായിട്ട് 2 മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വാലണ്ടിയർ പുരസ്കാരം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നിങ്ങൾ ഇത്രയും ഉണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങളൊരു 4 തവണ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ മികച്ച മികച്ച പുരുഷതാരം മെസ്സിയാണ്. വനിതാ താരത്തിന് ഞാൻ പറഞ്ഞ ബോൾ മാറ്റി എന്ന് പറഞ്ഞ ഐദാന ബോൾ മാറ്റി. പിന്നെ യുവതാരമാണെങ്കിലോ ജൂഡ് ബെല്ലിംഗ്ഹാം. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. ഏറ്റവും കൂടുതൽ ഗോള് ഹാലൻഡാണ്, എർലിംഗ് ഹാലൻഡ്. മികച്ച പുരുഷ ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റി എഫ് സി. മികച്ച വനിതാ ഫുട്ബോൾ ക്ലബ്ബ് ബാഴ്സലോണ എഫ് സി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ 2023 ഒക്ടോബറിൽ SBI ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായിട്ടുള്ള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് നമ്മുടെ MS ധോണി. ഓർത്തിരിക്കുക, 2023 ഒക്ടോബറിൽ SBI ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. ഇനി ദേശീയ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ മികച്ച ചാനലൈസിംഗ് ഏജൻസി ആയിട്ട് 2023 തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. പിള്ളേരെ, ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആരും പറയുന്നില്ല. ഇതേ ചോദ്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് നമ്മൾ എടുത്ത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തിട്ടാ കേട്ടോ. ഓർത്തിരിക്കുക, ദേശീയ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ മികച്ച ചാനലൈസിംഗ് ഏജൻസി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ വനിതാ വികസന കോർപ്പറേഷനാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ, നമുക്കൊരു പക്കാ റിവിഷൻ വെക്കണം, കറണ്ട് അഫയേഴ്സിന് കൃത്യമായിട്ടുള്ള റിവിഷൻ നമുക്ക് വെക്കണം. അത് നവംബർ 5 ഞാനത് സെറ്റ് ചെയ്തുതരാം. കാരണം നമുക്ക് ഇനി ഒരു 4 ക്ലാസ്സിൽ നമുക്ക് 2023 ഒക്ടോബർ മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടെ പ്രധാനപ്പെട്ടത് പഠിക്കാനായിട്ടുണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 5 ഞാൻ വെക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചിരുന്ന 2, അതായത് നാളെ വെക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ നടക്കില്ല. നമുക്ക് അഞ്ചാം തീയതി ഞായറാഴ്ച അല്ലേ, അപ്പം വരുന്ന ഞായറാഴ്ച നമ്മൾ ഇതിന്റെ പക്ക റിവിഷൻ വെക്കും കേട്ടോ. അതായത് കംപ്ലീറ്റ് ഒക്ടോബർ മാസത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിക്കും, ഒന്നുകൂടെ പഠിക്കും. ഓക്കെ, ഇനി ജാമിയ മില്ലിയ ഇസ്ലാമിയ പരമോന്നത ബഹുമതി ആയിട്ടുള്ള ഇംതിയാസ് ഇ ജാമിയ 2023 കരസ്ഥമാക്കിയ ബോളിവുഡ് നടിയാണ് ഷർമിള ടാഗോർ. ജാമിയ മിലിയ ഇസ്ലാമിയ പരമോന്നത ബഹുമതിയാണ് ഇത്, ഇംതിയാസ് ഇ ജാമിയ. ഇത് കിട്ടിയത് ഷർമിള ടാഗോറിനാണ്. ആർക്കാണ്? ഷർമിള ടാഗോറിനാണ്. അപ്പൊ 2023 ഒക്ടോബറിൽ നമ്മുടെ SBIയുടെ SBI ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ MS ധോണിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനെ കുറിച്ചിട്ടാണ്. ദേശീയ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ മികച്ച ചാനലൈസിംഗ് ഏജൻസി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ പരമോന്നത ബഹുമതിയാണ് ഇംതിയാസ് ഇ ജാമിയ. ഇത് 2023 കിട്ടിയത് നമ്മുടെ ഷർമിള ടാഗോറിനാണ്. അപ്പൊ കൂട്ടുകാരെ, ഒരു 8 മിനിറ്റ് എടുത്തിട്ടുണ്ടേ. നമ്മൾ സാധാരണ കറണ്ട് അഫയർ 7 മിനിറ്റ് തീർക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ 1 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ എക്സാംസ് നടത്താറുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.